ശ്രീ ജോസഫ് സി മാത്യു, തിരഞ്ഞെടുപ്പ് വടകര പോലെ വളരെ പ്രക്ഷുബ്ധമായൊരു മണ്ഡലം, വലിയ രാഷ്ട്രീയ പോര്, അതിനിടയിലാണ് ഈ ബോംബാക്രമണവും ബോംബ് പൊട്ടിയുണ്ടാകുന്ന അപകടവും അതിൽ മരണവും ഉണ്ടാകുന്നത്. പരിശോധനയിൽ 7 സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തുന്നു. തുടർച്ചയായി ഉണ്ടാകുന്ന ചോദ്യം എന്താണ് ശ്രീ ജോസഫ് സി മാത്യു? ഇതെന്തിനു വേണ്ടി ഉണ്ടാക്കി എന്നുള്ളതാണ്. ഇതെന്തിനു വേണ്ടി ഉണ്ടാക്കി എന്ന് ചോദിക്കുമ്പോൾ, തിരഞ്ഞെടുപ്പ് ദിവസം അത് ഉപയോഗിക്കാം, അതിലൂടെ ഭയപ്പാടുണ്ടാക്കാം, ആളുകളെ ബൂത്തുകളിൽ നിന്ന് അകറ്റി നിർത്താം, ഇനി അല്ലെങ്കിൽ രാഷ്ട്രീയ ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അത് ഉപയോഗിക്കാം, ഇങ്ങനെ പലതും. ഇതിനൊന്നും അല്ലെങ്കിൽ അലങ്കാരത്തിന് വേണ്ടി വസ്തു ഉണ്ടാക്കി വെക്കേണ്ടതില്ലല്ലോ എന്നുള്ളതാണ്. ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നറിയുന്നു. ദാ ഇന്ന് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുമ്പോൾ പോലും അങ്ങനെ ഒരു അക്രമ സംഭവങ്ങളിലേക്കും പോയിട്ടില്ല, പോകേണ്ടതില്ല, അങ്ങനെ പോകുന്നവരെ തള്ളിപ്പറയുന്നു എന്നൊരു പ്രതികരണം കേരളം പ്രതീക്ഷിക്കില്ലേ? മധു, അങ്ങനെ തള്ളിപ്പറയാൻ കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ പറയാൻ വന്നത്, നമ്മളിത് ചർച്ച ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഈ വിഷയം വളരെ ഗൗരവതരമായതുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാതിരിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിൽ നമ്മൾ വ്യാഖ്യാനിച്ചു കൊടുക്കേണ്ടതോ ആരെങ്കിലും ബോധ്യപ്പെടുത്തേണ്ടതോ ആയുള്ള എന്തെങ്കിലും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതാരാണ് നിർമ്മിച്ചത് എന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും സംശയം അവശേഷിക്കുന്നുണ്ടെന്നും ഞാൻ കരുതുന്നില്ല. അതിൻ്റെ കാരണം ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. യഥാർത്ഥത്തിൽ അത് ഈ ബോംബ് നിർമ്മാണം നടത്തുന്ന മേഖല എന്ന് പറയുന്നത് CPM വളരെ സ്വാധീനമുള്ള, അവിടെ ഒരു ശബ്ദം കേട്ടാൽ ഓടിക്കൂടാവുന്ന അകലത്തിൽ CPM ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകരുള്ള ഒരു മേഖലയിൽ വെച്ചിട്ടാണ്. അവിടെ വെച്ചിട്ട് ഒരു ഗുണ്ടാസംഘമാണെന്ന് തന്നെ വിചാരിക്കുക. അങ്ങനെ ഒരു സംഘത്തിന് ബോംബ് നിർമ്മാണത്തിന് വേണ്ടി തിരഞ്ഞെടുക്കാവുന്ന ഒരു സുരക്ഷിത മേഖലയല്ല അതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ പ്രദേശത്തുള്ള ആരോട് ചോദിച്ചാലും നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഈ ഇതിലുൾപ്പെട്ട എല്ലാവരുടെയും പാർട്ടി ബന്ധമാണ്. അത് നിഷേധിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പാർട്ടി ബന്ധം ഈ എല്ലാ വ്യക്തികൾക്കും ഉണ്ട്. അതിനെ രക്ഷാപ്രവർത്തനം എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ കേരളത്തിൽ ഒരു തമാശയായി മാറിയിട്ടുള്ളത് കൊണ്ട് അതിനെയും നമ്മൾ വ്യാഖ്യാനിക്കേണ്ടതില്ല. നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തൊട്ടടുത്ത് താമസിക്കുന്നവരല്ല ഈ രക്ഷാപ്രവർത്തനത്തിന് ഓടിക്കൂടിയവർ. അവർ ആ സമയത്ത് എങ്ങനെ അവിടെ എത്തിപ്പെട്ടു എന്നുള്ളത് ഉൾപ്പെടെ അന്വേഷിച്ചാൽ ഇത് കൂടുതൽ വ്യക്തമാകും. ഒരുപക്ഷെ ഇത് വടകര മണ്ഡലത്തിലേക്ക് മാത്രമുള്ളതാണ് എന്ന് പോലും നമുക്ക് കരുതാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ അത് ആ ബന്ധവും വളരെ വ്യക്തമാണ്. ഇനിയും ഇവരുടെ മരണശേഷം അവിടെ പോയതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടറിയാമല്ലോ. ശ്രീ TP ചന്ദ്രശേഖരൻ്റെ മരണമുണ്ടായി, പാർട്ടിക്ക് ഒരു ബന്ധവും ഇല്ല എന്നാണല്ലോ പാർട്ടിയുടെ ഔദ്യോഗികമായ നിലപാട്. എത്ര പേരവിടെ TP ചന്ദ്രശേഖരൻ്റെ മൃതദേഹം കാണാൻ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ പോയി? സുഹൃത്തുക്കൾ തലയിൽ തുണിയിട്ട് കൊണ്ടുപോയ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളുണ്ട്, ഞാൻ അവരുടെ പേരിപ്പോൾ പറയുന്നില്ല. രമയെ കാണാൻ വേണ്ടി ആ വീട്ടിൽ പോയതിന് എന്തൊക്കെ പൊല്ലാപ്പാണ് ഇവിടെ VS വരെ നേരിടേണ്ടി വന്നതെന്ന് നമുക്കറിയാം. അപ്പം ഞാൻ പറയുന്നത്, പാർട്ടിയെ പ്രതിരോധത്തിലാകുന്ന ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരു മരണസ്ഥലത്തോ അല്ലെങ്കിൽ ഒരു ശവസംസ്കാര ശുശ്രൂഷയ്ക്കോ പാർട്ടി അങ്ങനെ നേതാക്കൾ പോകാറില്ല. അങ്ങനെ പോയാൽ ഈ പോയവർ വിവരം അറിയേണ്ട സമയം കഴിഞ്ഞു. ഇതുവരെ ആയിട്ടുണ്ടായ നടപടിയും ആ ന്യായീകരണവും മനുഷ്യത്വത്തിന്റെ പേരിൽ എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴേ നമുക്കറിയാം, കാര്യങ്ങളെല്ലാം നമുക്ക് വളരെ വ്യക്തമാണ്. ആളുകളൊക്കെ പ്രധാനപ്പെട്ട നേതാക്കളാണ് അവിടുത്തെ, അവരാരും ഈ പറയുന്ന മനുഷ്യബന്ധത്തിന്റെ പേരിൽ അവിടെ അന്ന് പോയില്ല. പോയതിൽ ചിലർ വളരെ TP തന്നെ ആത്മബന്ധം ഉണ്ടായിരുന്ന ചിലർ തലയിൽ തുണിയിട്ട് വന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ പോട്ടെ, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അവരെ ഒന്നും ഇപ്പോൾ ബുദ്ധിമുട്ടിലാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറയാൻ വന്നത് ഈ ഒരു വിഷയം മാത്രമാണ്. പാർട്ടിക്ക് വ്യക്തമായ നിലപാടും സമീപനവും ഈ കാര്യത്തിലുണ്ട്. CPMനെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം ഇത് പാർട്ടി ശത്രുക്കളും പാർട്ടിയെ ആക്രമിച്ച ഒരാളുടെ മരണവും ഇങ്ങനെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പാർട്ടി പ്രതിരോധത്തിലായി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അവിടെ പോകരുത് എന്നുള്ള സാമാന്യ ബോധം ഇവർക്ക് എല്ലാവർക്കും ഉണ്ട്. അവർക്ക് അങ്ങനെ അല്ലാത്ത മനുഷ്യത്വമൊന്നും അവിടെ ഇല്ല. അതുകൊണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും പറയുന്നത് വെറുതെയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ പക്ഷേ ഞാനതുകൊണ്ട് കൂടുതൽ അത് വിശദീകരിച്ച് വഷളാകുന്നില്ല. ഇപ്പോൾ തള്ളിപ്പറഞ്ഞില്ലേ എന്നുള്ള ചോദ്യം, തള്ളിപ്പറയുന്നതിന് എന്താണ്? ഇപ്പോൾ കൊയിലാണ്ടിയിൽ ഈ അടുത്തൊരു കൊലപാതകം ഉണ്ടായി, അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ കൊലപാതകം ഉണ്ടായി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ചെരിപ്പിടാതെ തന്നെ അഭിലാഷ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സത്യം പറഞ്ഞുകൊണ്ട് പൂലോകം ചുറ്റാൻ ഇറങ്ങിയ നോണ വഴിക്ക് വെച്ച് ബ്ലോക്ക് ചെയ്യപ്പെട്ടു. അല്ലെങ്കിൽ അതിനു മുമ്പേ കീചകനാക്കുന്നതെന്നും പറഞ്ഞ് ഇറങ്ങിയല്ലോ സത്യാനന്തര കാലത്തെ പലരും.
അപ്പം ഞാൻ പറയുന്നത് ഇത് നമുക്കിങ്ങനെ പ്രചരിപ്പിക്കാം എന്നിട്ട് തള്ളി പറയുന്നത് എന്താണ്? ഇത് പ്രതിക്ക് പാർട്ടിയുമായി ഒരു ബന്ധവുമില്ല, പാർട്ടി പുറത്താക്കിയിരുന്നു. പാർട്ടി രഹസ്യമായിട്ട് ആൾക്കാരെ പുറത്താക്കുക, ഇദ്ദേഹത്തെ എന്തെങ്കിലും പുറത്താക്കിയിട്ടുണ്ടോ? അവിടെയും പാർട്ടി പ്രവർത്തകരെ ആക്രമിച്ചതിലോ അതിലോ അവരുടെ വാഴ വെട്ടിയതിലോ ഒക്കെ ഇദ്ദേഹം പ്രതിയാണ്. പക്ഷേ എന്താ പുറത്താക്കാത്തേ? ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പടലപ്പണക്കങ്ങളിൽ ചിലപ്പോൾ ആക്രമണവും വാഴ വെട്ടലും ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? പക്ഷേ ആരാണ് പാർട്ടിക്കാരെന്നും അതേ പാർട്ടിയിലെ തന്നെ വിവിധ നേതാക്കന്മാരോടും സ്ഥാപിത താല്പര്യങ്ങളോടൊപ്പം ഒപ്പം നിൽക്കുന്നതാണെന്നുള്ളത് ഇവർക്ക് പലർക്കും അറിയാം. അതിലെ പ്രതി അവിടുത്തെ രണ്ട് മുനിസിപ്പൽ ചെയർമാൻമാരുടെ ഡ്രൈവറായിരുന്നു, DYFI പാലിയേറ്റീവ് കെയറിൻ്റെ ഡ്രൈവറായിരുന്നു, അതിനുശേഷമുള്ള ജോലിയും വാങ്ങിക്കൊടുത്ത പാർട്ടിയാണ്. ഇതെല്ലാം അവിടുത്തെ പ്രദേശവാസികൾക്ക് മുഴുവൻ അറിയാവുന്ന കാര്യമാണ്. പക്ഷെ പരസ്യമായി സംസ്ഥാന നേതാക്കന്മാർ നേരത്തെ പുറത്താക്കിയതാണെന്ന് പറയുമ്പോൾ അവർ തിരിച്ചു വന്ന് കൗണ്ടർ ഒന്നും പറയാറില്ല എന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഇവിടെ കണ്ണും കാതും തുറന്നു വെച്ച് ഇരിക്കുന്ന നാട്ടിലെ പ്രദേശത്തെ ആൾക്കാർക്കറിയാം. ബാക്കിയുള്ളവരും പുതിയ ഈ സോഷ്യൽ മീഡിയയുടെ ഒക്കെ കാലത്ത് അവരിത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ എന്തിനാണിത് നിർമ്മിക്കുന്നത് എന്നുള്ളത് മാത്രമാണ് ഇത് പ്രശ്നം. ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിർമ്മാണം? ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, നമ്മൾ നേരത്തെ ഉള്ളതിനേക്കാൾ വലിയൊരു പരാജയം പാർട്ടി മണക്കുന്നുണ്ടോ എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് ദിവസമൊന്നും ഉപയോഗിക്കാനാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ ശിവകാശി എന്നുള്ള പടക്കമാണ് സാധാരണ പൊട്ടിക്കുക. ഇത് വലിയ പരാജയത്തെ മറികടക്കാൻ അതിൽ നിന്ന് ശ്രദ്ധ മാറ്റാനൊക്കെ വേണ്ടി ചെയ്യുന്നതാണോ എന്നുള്ളൊരു സംശയമാണ് എനിക്കുള്ളത്. എനിക്ക് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് ഇപ്പോഴും ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ചെയ്യുന്നത്. ഈ ബോംബ് പൊട്ടിത്തെറിച്ചില്ലായിരുന്നെങ്കിൽ, അവിടെ മരണവും ഈ അത്യാഹിതവും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇതാരെങ്കിലും അറിയുമായിരുന്നു. ഇവിടെ തിരുവനന്തപുരത്ത് വേറെ ഒരു ബോംബ് നിർമ്മാണം നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തു. ഇതെല്ലാം മറികടന്നിട്ട് ഇവിടെ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ നിന്ന് വാഹനം തടഞ്ഞ് ഒരു ക്യാമറയും വെച്ചിട്ട് ഡാഷ്ബോർഡ് തുറന്നു നോക്കി ഒരു ഫോട്ടോ എടുത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടിയാണ് സാറേ എന്ന് പറഞ്ഞൊരു പരിശോധന പ്രവർത്തനം നടത്തുകയാണ്. എന്താണ് ഈ സംസ്ഥാനത്തെ പോലീസ് ചെയ്യുന്നത്? ഏതായാലും പാർട്ടിയുടെ ഉന്നതരായ നേതാക്കൾക്കുൾപ്പെടെ ഒരു കാര്യം ബോധ്യപ്പെട്ടു, അവർ തുറന്ന് ജനങ്ങളോട് പറഞ്ഞു ഈ അന്വേഷണം പോകുന്നത് ശരിയായ ദിശയിലല്ല. അത് ഇവർക്ക് എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. അതുകൊണ്ട് ഈ അന്വേഷണം ഏതെങ്കിലും കേന്ദ്ര ഏജൻസി ഏൽപ്പിക്കുക, കാരണം ഇത് ശരിയായ ദിശയിൽ പോവില്ല. അതല്ലെങ്കിൽ ലിറ്ററേച്ചർ കയ്യിൽ വെച്ചതിന് അലനും താഹയ്ക്കുമെതിരെ ഒരു UAPA ചുമത്തിയല്ലോ, അതുവഴി NIA ഇനി കടന്നു വരാമല്ലോ. നിങ്ങൾ ഇതിൽ UAPA അങ്ങ് ചുമത്തിക്കോ, ഏതായാലും സർക്കാരിൻ്റെ നിലപാടതാണല്ലോ. എനിക്കതിനോട് യോജിപ്പില്ല, ആ നിയമത്തോടെ യോജിപ്പില്ല. പക്ഷേ സംസ്ഥാന സർക്കാർ UAPA ആരാധകരാണല്ലോ, കേന്ദ്ര നേതൃത്വം അങ്ങനെ അല്ലെങ്കിലും. അപ്പോൾ ഈ ലിറ്ററേച്ചർ കയ്യിൽ വെച്ച അലനെതിരെ UAPA ചുമത്തിയ, താഹയ്ക്കെതിരെ UAPA ചുമത്തിയ ഈ സർക്കാർ, ഈ വിഷയത്തിൽ UAPA ചുമത്താത്തത് എന്താണ്? ഇത് മുഴുവൻ ഈ അന്വേഷണം താമസ്കരിക്കാൻ. ഓക്കെ ശരി.